സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ലൂക്ക 7 ഇന്ന് കർത്താവ് മലയിൽ നിന്നിറങ്ങി ഒരു സമതലത്തിലേക്ക് വന്നുകൊണ്ട് യഹൂദരോടും വിജാതീയരോടും ഒരുപോലെ പഠിപ്പിക്കാൻ ആരംഭിക്കുകയാണ്. സമതലം, ടോപ്പോസ്, പെരീനോസ്, കാലുകൾ സ്വസ്ഥമായി നിലത്തുറപ്പിക്കാൻ പറ്റിയ സ്ഥലമെന്നാണ് അക്ഷരാർത്ഥം. ഏഷ്യ 40:3-5 വരെ പറയും പോലെ ദൈവം സംജാതമാക്കുന്ന പ്രത്യാശയുടെ വീണ്ടെടുപ്പിന്റെ ഒരു വേദിക തന്നെയാണത്. ഇങ്ങനെ കാല് നിലത്തുറപ്പിച്ചു നിൽക്കാനാകുന്ന നിരപ്പായ സ്ഥലം. മത്തായിയിലെ ഗിരി പ്രഭാഷണത്തിൽ നിന്ന് അല്പം വ്യത്യാസമൊക്കെയുണ്ട് ലൂക്കായിലെ ഈ സമതല പ്രഭാഷണത്തിന്. അവിടെ ശിഷ്യന്മാരെയാണ് നാഥൻ സംസാരിക്കാനായി വിളിച്ചുകൂട്ടിയതെങ്കിൽ ഇന്ന് സാർവത്രികമായ ഒരു പ്രബോധനമാണ് നാഥൻ നൽകുന്നത്. യഹൂദരും വിജാതീയരും ഒരുമിച്ച് വന്നു എന്നത് സർവ്വലോകത്തെയും പ്രതിനിധാനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സമതലത്തിനും സവിശേഷമായ ഒരർത്ഥം കൈവരുന്നുണ്ട്. അത് ഒരൊറ്റ തലമാണ്, ഏറ്റക്കുറച്ചിലുകളില്ലാത്ത തലം. എല്ലാവരും ദൈവത്തിൻ്റെ മുൻപിൽ സമന്മാരാണെന്നുള്ള ബോധ്യം ഉണർത്താൻ മാത്രമല്ല, ചുറ്റോടു ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് സഹോദരങ്ങളുടെ നേരെ ഏറ്റക്കുറച്ചിലില്ലാതെ നോക്കിക്കാണാനും ഇത് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന് സമതല പ്രഭാഷണം ആരംഭിക്കുന്നതും ഒരു പ്രവാചക ശബ്ദത്തോടെയാണ്. അവസാനിക്കുന്നത് പ്രവാചകന്മാരുടെ വിശ്വാസധീരതയെയും ദൈവവചനത്തോടുള്ള അവരുടെ കറുതീർന്ന ആഭിമുഖ്യത്തെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ. അവർ വിശ്വാസവീതിയിലും വിശ്വാസത്തെ പ്രതി അവർ സഹിക്കേണ്ടി വന്ന പീഡകളുടെ കാര്യത്തിലും നമ്മുടെ പൂർവികന്മാരും മുന്നോടികളും തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് വിശ്വാസത്തെ പ്രതി വേദനകൾ ഉണ്ടാകുമ്പോൾ അത് ആനന്ദിക്കാനുള്ള മതിയായ കാരണം തന്നെയാണ്. ദൈവവചനത്തെ സ്വീകരിക്കുന്നവർക്കുള്ള അനുഗ്രഹവും നിരസിക്കുന്നവർക്കുള്ള താക്കീത് നൽകിക്കൊണ്ട് പ്രഭാഷണത്തിൻ്റെ കാതൽ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ചകളിലെന്ന പോലെ തന്നെ ഇന്നും 1 കൊരിന്ത്യർ 15 നിന്ന് തന്നെയാണ്. അവിടെ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാകരുത് എന്ന് ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 15:17 വ്യർത്ഥതയെ സൂചിപ്പിക്കാൻ മറ്റായിയോസ് എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ജീവനുള്ള ദൈവത്തിന് പകരമായി വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൻ്റെ അർത്ഥമില്ലായ്മയെ കുറിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 14:15 വിശ്വാസമുണ്ടെന്ന് പറയെ തന്നെ നാവിൽ പിഴയ്ക്കുന്നവൻ്റെ ഹൃദയശൂന്യതയെ കുറിക്കുന്നു. യാക്കോബ് 1:26 നാം വിലകെട്ട വസ്തുക്കളാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരല്ല എന്ന് പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നു 1 പത്രോസ് 1:18 നമ്മുടെ വിശ്വാസത്തിൻ്റെ കഴമ്പെന്നത് യഥാർത്ഥ ദൈവാനുഭവത്തിൽ നിന്നാണ് വരുന്നത്. അത് നാം മറ്റുള്ളവർക്ക് ദൈവാനുഭവമായി പ്രതിഫലിപ്പിക്കുകയും ചെയ്യും. കൈമാറ്റം ചെയ്യപ്പെടുന്ന ദൈവിക മഹത്വവും സ്നേഹവുമാണത്. ഗോഡ്സ് ലവ് ആൻഡ് ഗ്ലോറി ആർ ട്രാൻസിറ്റീവ്. ക്രിസ്തുവിൻ്റെ ഉദ്ധാനം ദൈവത്തിൻ്റെ വിശ്വസ്തതയും പാപികളായ നമ്മോടുള്ള അചഞ്ചല സ്നേഹവും വെളിപ്പെടുത്തുന്ന ഒരു അനുഭവമാണെന്ന് പഠിപ്പിക്കുന്ന ഭാഗമാണല്ലോ 1 കൊരിന്ത്യർ 15. ക്രിസ്തുവിൻ്റെ ഉയർപ്പ് നമ്മുടെ തന്നെ ഉയർപ്പിലേക്കാണ് നയിക്കുന്നത്. അതിനാൽ വിശ്വാസത്തെ പ്രതി നാം നേരിടുന്ന സകല പ്രതിസന്ധികളും ക്രിസ്തുവിൻ്റെ സഹനത്തിലുള്ള പങ്കുചേരൽ തന്നെയാണെന്ന് മറക്കരുത്. ക്രിസ്തുവിൻ്റെ ഉദ്ധാനമില്ലെങ്കിൽ നമ്മോട് പ്രഘോഷിക്കപ്പെട്ട സുവിശേഷം തന്നെ വ്യർത്ഥമാണ് 1 കൊരിന്ത്യർ 15:2. തുടർന്ന് നമ്മുടെ വിശ്വാസവും വ്യർത്ഥമായി പോകും 1 കൊരിന്ത്യർ 15:17 കഴമ്പില്ലാത്ത വിശ്വാസത്തിന് വേണ്ടി പിടിച്ചു നിൽക്കാനാകാതെ നമ്മുടെ അധ്വാനങ്ങളും വ്യർത്ഥമാകും 1 കൊരിന്ത്യർ 15:58 ക്രിസ്തീയ ജീവിത മാർഗരേഖകളായ ദൈവിക വെളിപാട്, വിശ്വാസം, പ്രവൃത്തി എന്നിവ തമ്മിലുള്ള ആ സമന്വയം എത്ര മഹത്തരമായിട്ടാണ് ശ്ലീഹ വിവരിക്കുന്നത്. എല്ലാത്തിലും കഴമ്പുളവാക്കുന്നത് ക്രിസ്തുവിൻ്റെ ഉദ്ധാനമെന്ന ദൈവസ്നേഹത്തിൻ്റെ പരമമായ അടയാളം തന്നെയാണ്. സമതല പ്രഭാഷണത്തിൽ നാഥൻ നമ്മെ പ്രവാചക ദൗത്യമാണല്ലോ ഭരമേൽപ്പിക്കുന്നത്. എബ്രഹാം ഹെഷൽ പറയുന്നു, ഈ പ്രവാചകരുടെ ജീവിതവും സാക്ഷ്യവും വെളിവാക്കുന്ന 2 കാര്യങ്ങളുണ്ടെന്ന്: ദൈവത്തിന് മനുഷ്യനോടുള്ള ശ്രദ്ധയും കാരുണ്യവും, ഡിവൈൻ അറ്റൻഡൻസ് ആൻഡ് കെയർ. നാം തൊട്ടു മുൻപേ കണ്ടത് തന്നെ, ദൈവത്തിന് മനുഷ്യരോടുള്ള ഈ ആർദ്രത തന്നെയാണ് പ്രവാചകൻ തൻ്റെ ജനത്തോട് പ്രകടമാക്കുന്നത്. നാം നേരത്തെ കണ്ടതുപോലെ പകർന്നു കൊടുക്കുന്ന സ്നേഹം, ട്രാൻസിറ്റീവ് ലവ്. അപ്പോൾ മാത്രമേ പ്രവാചകന്റെ വാക്കും പ്രവൃത്തിയും രക്ഷാകരമാകുന്നുള്ളൂ. ഇങ്ങനെ നമ്മളെ വേദനിപ്പിക്കുന്ന ലോകത്തെ പോലും ഏറ്റക്കുറച്ചിലില്ലാതെ ആഴത്തിലും പരപ്പിലും സ്നേഹിക്കാനും അതിൻ്റെ മുള്ളുകൾ ഏറ്റുവാങ്ങി വിശ്വസ്തതയാൽ ഉജ്ജ്വലിക്കാനുമാണ് ഇന്ന് സമതല പ്രഭാഷണം നമ്മെ പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിശാലമായ ഭൂപ്രദേശങ്ങളിൽ നാഥൻ അപ്പം വിളമ്പിയില്ലേ? ഇന്നും നാഥൻ തൻ്റെ വചനമായ അതേ അപ്പം തന്നെയാണ് ഈ ഭൂപരപ്പിൽ വിളമ്പുന്നതും. ഇന്ന് ജെറമിയ 17:5 മുതലും പിന്നെ സങ്കീർത്തനം 1 നമുക്ക് ചേർത്ത് വായിക്കുമ്പോൾ ഇത് വ്യക്തമാകുകയും ചെയ്യുന്നുണ്ട്.
ദൈവം സ്നേഹത്തിലാണ് സദാ തൻ്റെ ജനത്തെ കണ്ടുമുട്ടിയിട്ടുള്ളത് എന്ന് ശക്തമായി പഠിപ്പിച്ച ഒരു പ്രവാചകനാണ് ജെറമിയ. ദേശമേ ദേശമേ ദേശമേ, ദൈവവചനം കേൾക്കാൻ ചെവി ചായ്ക്കൂ എന്ന് സുന്ദരമായി വിളിച്ചു പറഞ്ഞ പ്രവാചകൻ ജെറമിയ 22:29. താൻ പ്രഘോഷിച്ച ദൈവവചനത്തെ പ്രതി സഹനത്തിൻ്റെ തീമത്തെ പൂകിയവൻ. നീരണിഞ്ഞ ഭൂമിയെക്കുറിച്ചും ചെടികളെക്കുറിച്ചുമാണ് ഇന്ന് ജെറമിയയും സങ്കീർത്തകനും സംസാരിക്കുന്നത്. ആരും അറിയാത്തൊരു നനവുണ്ട് ആ ചെടിയുടെ വേരിൽ. തീ പോലെ കത്തുന്ന വെയിലിലും അത് അതുകൊണ്ട് തന്നെ വാടാതെ നിൽക്കും. ഇന്ന് സുവിശേഷം പറയുന്നത് പോലെ ലോകം നമ്മെ ദ്വേഷിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും നാം വാടാതെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ നിറയെ ക്രിസ്തുവാണ്, അത് ലോകത്തിന് കാണാനായെന്ന് വരില്ല. ഇന്ന് സങ്കീർത്തനം പറയുന്നുണ്ടല്ലോ, ആറ്റു തീരത്ത് നട്ട വൃക്ഷം പോലെയാണ് നീതിമാനെന്ന്. അവൻ രാപകൽ ദൈവവചനം ധ്യാനിക്കുന്നു എന്ന് മാത്രമല്ല, ആ ധ്യാനത്തെ വ്യർത്ഥമാക്കുന്ന അനീതികൾ അവൻ ചെയ്യുന്നില്ല. മാത്രമല്ല, ആ ധ്യാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഫലങ്ങൾ അവൻ പുറപ്പെടുവിക്കുകയും മറ്റുള്ളവർക്ക് സ്നേഹപൂർവ്വം പകർന്നു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. 1 കൊരിന്ത്യർ 15 നാം തൊട്ടു മുൻപേ കണ്ടതുപോലെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ അവൻ ഭംഗിയായി ചെയ്തു തീർക്കുന്നു. Ezekiel 17:5-10 ഭാഗങ്ങൾ ദൈവത്തെ നിരസിച്ച് മനുഷ്യശക്തിക്ക് നേരെ ആശ്രയമർപ്പിച്ച സെദക്യ രാജാവിൻ്റെ വർണ്ണനയാണ്. ഈ ജലാശയത്തിൻ്റെയും ചെടികളുടെയും വർണ്ണനയോട് അതൊന്ന് ചേർത്ത് വായിച്ചു നോക്കൂ. നമ്മുടെ വിഗ്രഹങ്ങൾക്ക് എപ്പോഴും ചെമ്പിൻ്റെയും ഓട്ടിൻ്റെയും കിലുക്കം കാണണമെന്നില്ല കേട്ടോ. ലോകം വെച്ച് നീട്ടുന്ന ശക്തിയുടെയും അധികാരത്തിൻ്റെയും നിറമായിരിക്കും മിക്കവാറും നാം ശ്രദ്ധിക്കാതെ പോകുന്ന നമ്മുടെ വിഗ്രഹങ്ങൾക്ക്. അതിനു നേരെ കണ്ണുയർത്തി കൈകൂപ്പുന്നവൻ അഭിശപ്തനാകും. സങ്കീർത്തനം ഒന്ന് ആരംഭിക്കുന്നത് പോലെ അനുഗ്രഹീതൻ അഷർ ആകണമെങ്കിൽ ക്രിസ്തുവിനെ പോലെയാകണം. ഇന്ന് സമതല പ്രഭാഷണം നമ്മെ അതാണ് ഓർമ്മിപ്പിക്കുന്നത്.